നമ്മുടെ നാവിൻ തുമ്പത്ത് എല്ലാ കാലത്തുമുള്ള ഒരുപാട് പാട്ടുകൾ, അങ്ങാടിയിലെ ഉൾപ്പെടെയുള്ള പാട്ടുകൾ, അതെല്ലാം വിരിഞ്ഞത് ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിലായിരുന്നു. ശ്യാം സാർ നമുക്കൊപ്പം ഉണ്ട് ചെന്നൈയിലെ വീട്ടിൽ നിന്ന്. വണക്കം സാർ. സാർ, അങ്ങയുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു ബിച്ചു തിരുമല സാർ. അല്ലേ, ഒരു നാളല്ല, പല വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടുകൾ എഴുതി. ഇതൊക്കെ ഏതേതോ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. പക്ഷേ മരിച്ചു കേട്ടപ്പോൾ, ഹോസ്പിറ്റലിൽ പോയിട്ട് വെന്റിലേറ്ററിൽ ഉണ്ട് കേട്ടപ്പോഴേ കുറച്ച് സങ്കടം തോന്നി. പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ പറയും, അത് അബ്സ്ട്രാക്റ്റാണ്. മനസ്സിലായതുകൊണ്ട് നമ്മൾക്ക് ഉണർവുകളുണ്ട് എന്ന് പറയും തമിഴിൽ, ഉണർവുകൾ. അപ്പോൾ വളരെ ഒരു ദുഃഖം, എല്ലാം ഒരു ഒരാളായിട്ട് പോയാൽ പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ ആരറിയും, അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ പാട്ടുകാർ എനിക്ക് എപ്പോഴും, ഞാൻ ട്രിവാൻഡ്രം പോയാൽ മൂന്ന് പേരെ എപ്പോഴും അവിടെ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് അവർ കുശലം വിസാരിക്കും എങ്ങനെ ഉണ്ട്. അതിൽ ബിച്ചു വെരി ഇമ്പോർട്ടൻ്റ്, ബിച്ചു, സുനകര രാമൻകുട്ടി, പിന്നെ പൂവച്ചൽ കാദരി, മൂന്ന് പേർ. അപ്പോൾ ബിച്ചു മിടുക്കനാണ്. ഇപ്പോൾ ഈ മരിച്ചതെക്കുറിച്ച് പറയണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ആത്മാ, ബിച്ചുവിടെ ആത്മാശാന്തി അറിയണം. അത് എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ, ലെറ്റ് ഇസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. എസ്പെഷ്യലി ബിച്ചുവിടെ മോന്, അവൻ എൻ്റെ മോനെ പോലെയാണ്, സുമൻ ബിച്ചു, അങ്കിളെ അങ്കിളെ. അപ്പോൾ റീസെൻ്റായിട്ട് കോവിഡെക്കുറിച്ച് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. എപ്പോൾ ഏത് കേട്ടാലും ബിച്ചു എനിക്ക് ഞോ പറഞ്ഞതില്ല. അപ്പോൾ ഒരു പാട്ട് എഴുതി കൊടുത്തു. അത് ബിച്ചു ആ സമയത്ത് കോവിഡ് അത്ര കുറച്ച് കുറഞ്ഞപ്പോൾ അത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണ്ട, കുറച്ച് തള്ളി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വിട്ടു. പക്ഷെ പെട്ടെന്ന് ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഞാനും രവി മേനനും പിന്നെ ബിച്ചുവും ഒരു പ്രാവശ്യം ഒരു അവിടെ പോയിരുന്നപ്പോൾ ഒരു ക്വിസ് പോലെ വെച്ച് അതിൽ അപ്പോഴേ പാട്ട് എഴുതി, അപ്പോഴേ ട്യൂൺ ചെയ്ത് മക്കളെ, ചെറിയ കുട്ടികളെ പാട വയ്ക്കുന്നു, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിലെയും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ വളരെ സന്തോഷിച്ചു. ഇതുപോലെ പല കാര്യങ്ങൾ, പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മിടുക്കനാണ്, എസ്പെഷ്യലി എൻ്റെ എക്സ്പീരിയൻസിൽ ട്യൂൺ എഴുതിയിട്ട് പിന്നെ അതിന് പാട്ട് എഴുതണമെങ്കിൽ പല പേർക്ക് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ആൻഡ് ദേ വർ അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ നോട്ട് ബിച്ചു. ബിച്ചു എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഏതാ പറയുന്നോ അത് കടിയില്ല, കടി വരാത്ത കറക്റ്റായിട്ട് എഴുതും. അതിൽ എസ്പെഷ്യലി ഇന്നൊരു മറ്റൊരു സംഭവം, ബിച്ചുക്കൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഇരുന്നു. അതായത് പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴേ പറയും ഇത് ഹിറ്റാവും, ശ്യാംജി ഇത് പാവാട, ഇത് എന്താ മൈനാകം, അതും പിന്നെ ശ്രുതിയിൽ നിന്നൊരു രണ്ടും. അത് കമ്പോസ് ചെയ്ത് പുള്ളി എഴുതിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ജനത്തിട്ട് പറഞ്ഞു ഇത് വലിയ ഹിറ്റാവാൻ പോകുന്നു ശ്യാംജി. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലെ ഒന്നുമില്ല പോലെ, ഇല്ലല്ലേ ഡെഫിനറ്റായിട്ട് ഹിറ്റാവും ശ്യാംജി. അപ്പോൾ അതുപോലെ ഇതുപോലെ കാര്യങ്ങൾ പുള്ളിക്ക് കുറച്ച് ഇൻട്യൂഷൻ ഉണ്ട് എല്ലാം, ബിക്കോസ് ഹി ക്യാൻ സിംഗ് വെൽ, നല്ലതുപോലെ പുള്ളി പാടും. അപ്പോൾ ഇത് നല്ല കവിത, കവിത എഴുതും, എല്ലാ സ്റ്റോറി എഴുതും, എല്ലാം ഈസ് ഓൾ ഇൻ ഓൾ. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? ബിജു ഞാൻ ഏത് പാട്ട് പറയും, ഒരുപാട് പാട്ടുകൾ കൊണ്ടുപോകണെ. റൗഡി രാമിലിന്ന് പിന്നെ നടതമയന്തി എഴുതി, പിന്നെ കവിഞ്ഞർ കണ്ണദാസൻ അപ്രീഷിയേറ്റ് ചെയ്തത് ഒരു പർട്ടിക്കുലർ സോങ് ഉണ്ട്. അത് അത് തന്നാരീനടറ അതെന്താ അറിയില്ല ഫസ്റ്റ് ലൈൻ. അത് തമിഴിൽ വന്നു, പിന്നെ തമിഴിൽ കേട്ടു ഡയറക്ടർ, എനിക്കും അത് അതുപോലെ ഒരു പാട്ട് വേണമെന്ന്. അപ്പോൾ അത് ഇതിൻ്റെ സീക്വൻസ് വേറെ, വാണി ജയറാവും ജാനകിയും പാടി. അപ്പോൾ കണ്ണദാസൻ തമിഴ് പാട്ട് രേഖാ ചെയ്യുമ്പോൾ പുള്ളിയാണ് ലിരിക്ക്, കണ്ണദാസൻ.
അപ്പോൾ പുള്ളി ആ പാട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് പാട്ട് തന്നെ, അതെ ഒരു പാട്ട് വേണം, തമിഴിൽ വേണം, ഇതേ ട്യൂൺ. അപ്പോൾ പാടാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു ഇത് ആരാ എഴുതിയത്? ഞാൻ പറഞ്ഞു ബിച്ചു തിരുമല. അപ്പോൾ സരണമൊക്കെ ഇതുപോലെ തന്നെ, ഞാൻ പറഞ്ഞു സരണം വേറെയാണ്, പക്ഷേ ഇത് ബിച്ചു തിരുമലയാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എടുത്ത് കൊണ്ടുവരും കാണിക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ നെക്സ്റ്റ് സോങ്ങിന് പോകുമ്പോൾ കമ്പോസിക്ക് പോകുമ്പോൾ പുള്ളി എടുത്തത് പറഞ്ഞിട്ട് അത് കൊടുത്തപ്പോൾ എം എസ് വിയെ വിളിച്ചു പുള്ളി, എടാ നിൻ്റെ ശിഷ്യൻ ഒരു പാട്ട് ഇപ്പം ചെയ്തിരിക്കുന്നു, അത് കേട്, അത് കേട്ട്. പിന്നെ എം എസ് വി ജനിച്ചു അത് ആരത് ആരോ ഒരു പാട്ട് അതേക്കുറിച്ച് ഇപ്പോൾ അത് ഈ കവിഞ്ഞ ഞാൻ എപ്പോൾ എപ്പോൾ നോക്കിയാലും അത് എന്നെ കുറിച്ച് അത് ആ പാട്ടെക്കുറിച്ച് പറഞ്ഞു, ഏത് പാട്ട് നല്ല പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പാട്ട്? അപ്പോൾ ആണോ ചോ ഈ പാട്ടായിരിക്കുന്നു. അപ്പോൾ ഇത് മഞ്ചിൻ തേരേരി, മഞ്ചിൻ തേരേരി, ഇത് ഡിഫിക്കൽട്ട് ശബ്ദമാണ്. ഇതൊക്കെ എഴുതണമെങ്കിൽ വെരി ഡിഫിക്കൾട്ട്. ഞാൻ വേറെ ആരും അതുപോലെ ഞാനൊക്കെ എഴുതിയിട്ടില്ല. പിന്നെ അറുമമണി ഒരു സഡനായിട്ട് പറഞ്ഞ് നാളെ രാവിലെ പടം ഷൂട്ട് ചെയ്യണം, അപ്പോൾ ഒരു പാട്ട് ഇമ്മീഡിയറ്റായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും, അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്ന ടൈമാണ്, അപ്പോൾ മറ്റു സാറിനടുത്തും പറഞ്ഞു, മറ്റു ഡയറക്ടേഴ്സ് എടുത്തും പറിച്ച് ശശിയെടുത്തും പറഞ്ഞു, ഓൺലി നൈറ്റിലേ ഞാൻ കമ്പോസ് ചെയ്യാൻ പറ്റൂ, ബിക്കോസ് ഐ കാൻ്റ് ലീവ് ദ അതർ തിങ് അലോൺ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത് എനിക്ക് ബ്ലഡ് ഡെയിലി ബ്ലഡ് ബെറ്ററാണ്. സോ അതും നോക്കണം. എൻ്റെ കമ്പോസിങ് വേണമെങ്കിൽ നൈറ്റിൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹോട്ടലിൽ മുറി എടുക്കും എൻ്റെ പൈസ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ബിജു ഉണ്ടാവും. അപ്പോൾ നൈറ്റിലെ മോറീസ് ഹോട്ടലിൽ ഇരുന്നിട്ടാണ്, അപ്പോൾ കമലഹാസൻ ഫസ്റ്റ് പടം അവിടെ ചെയ്തപ്പോൾ കമലഹാസനും അവിടെ ഇരുന്നു, കമലഹാസൻ അവിടെ ബ്രദറൊക്കെ വന്ന് വേറെ സ്റ്റോറി സെക്കൻഡ് സ്റ്റോറി ഇത് ഇവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് അത്ര ഫാസ്റ്റായിട്ട് ചെയ്ത് എഴുതി ഈ പാട്ട്. ഇത് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, ബിറ്റ് ഡിഫിക്കൽട്ട്. ഞാനേ ഇത് വെറുതെ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യാൻ ഒരു ഡിഫറൻ്റായിട്ട് ഇരിക്കട്ടെ, പക്ഷെ പുള്ളിയൊക്കെ ഈസിയായിട്ട് പടപടന്ന് തന്നാ താണ്ടി തറ 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 തറ, അതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി വയലാർ ഗണേശൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. സലിൻ ചൗധരിയെക്കുറിച്ച് അവര് സലിൻ ചൗധരി പാട്ട് തന്നാ തന്ന 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 തന്നാണ് പറയുമ്പോൾ ഞാൻ എടുത്ത് പറയും, എടാ ശ്യാമേ ഇത് എങ്ങനെ ഞാൻ മലയാളത്തിൽ അങ്ങനെ വാക്കില്ലല്ലോ എന്ന് പറയും വയലാർ. അപ്പോൾ ഇതുപോലെ പാട്ടുകളെല്ലാം ബിച്ചുക്ക് വളരെ ഈസിയാണ്, ആൻഡ് ഈ ക്യാൻ സിങ് വെരി വെൽ. അതുപോലെ സംഭവങ്ങൾ ഈ പാവാട വേണമെന്ന് പറയുമ്പോൾ ഞാനെടുത്ത് ശശി, ശശിയും ഞാൻ ശശിക്കും ഞാനും ബിച്ചുവും ചേർന്നിട്ട് ശശിക്കാണ് കൂടുതൽ ചെയ്തെന്ന് ആലോചിക്കുന്നത്, ഐ മീൻ യോജിക്കുന്നു. ഞാനത് കറക്റ്റൊന്നും അറിയില്ല, പക്ഷേ പാവാട വേണമെന്ന് ഒരു ആ കാലഘട്ടത്ത് ഒരു ഏറ്റി ഉമർ ഉമർക്കാല്ലേ ഉമർക്കാണ് മാപ്പിള പാട്ടിൽ ഫസ്റ്റ്, ബിക്കോസ് ഹി വാസ് വെരി വെൽ വേഴ്സ്ഡ് വിത്ത് മുസ്ലിം സോങ്സ്. അപ്പോൾ പാവാട വേണമ്പോൾ എയർലൈൻസ് ഹോട്ടലിൽ എറണാകുളം തോന്നുന്നു, എറണാകുളം അല്ലേ എയർലൈൻസ് ഹോട്ടൽ ഉണ്ടുണ്ട്. അപ്പോൾ അവിടെ കമ്പോസിങ്ങ് പോയി, ഞാനും ബീച്ചും പോയിരുന്നു. പോയിട്ട് കമ്പോസിങ്ങ് പോയിട്ടപ്പോൾ അന്ന് ദിനം ബെൻഡാണ്, ബെൻഡ് ഇപ്പോൾ ഒരു കടയില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ പാട്ടെക്കുറിച്ച്, എങ്ങനെ മാപ്പിള പാട്ടെന്ന് പറയുന്നത് അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെ കമ്പോസ് ചെയ്ത ഒരു പാട്ടായിട്ട് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ബിച്ചു ഞാനും ഒരു ബിച്ചു നെക്സ്റ്റിലെ ഒരു സ്റ്റോറിരുന്ന് അവന് മൂടി അതൊക്കെ ചാറ്റി വെച്ചിരുന്നു, അവനടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അത് കുറച്ച് തുറന്ന് ഒരു കാസറ്റ് വേണം. അപ്പോൾ ഏതോ ഇതുപോലെ ഒരു സോങ് സെലക്ട് ചെയ്യാനൊന്ന് സെലക്ട് ചെയ്ത് അത് ഞങ്ങൾ കാസറ്റ് പ്ലെയറിൽ കേട്ട് വോക്ക്മാനിൽ കേട്ടു. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് പിന്നെ ഇത് ഏകദേശം ഈ സ്റ്റൈൽ പിടിച്ചു. ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് സഹായിച്ചത് ബിച്ചുവാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടാണ്. അപ്പോൾ അന്ന് ദിവസം അത് ഞാൻ എപ്പോഴും മറക്കാൻ പറ്റില്ല. ആ പാവാട വേണം ഇങ്ങനെ വന്ന് ഒരു പാവാട വേണം. ആ അത് അത് ഇത് അത് ഞാൻ കരുതിയിട്ടില്ല അത് ഇത് ഹിറ്റാവും, മക്കളെ അത്ര ഇഷ്ടപ്പെട്ട്
അപ്പോൾ അത് ആ ക്രെഡിറ്റ് ഈവൻ ഇറ്റ് ഗോസ് ടു ബിച്ചു ഓൾസോ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാൽ ഒരു കോൺഫിഡൻസ് വരും, അത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ അത് സുനക്കരനും ഞാനിപ്പോൾ പറഞ്ഞു, സുനക്കരം അങ്ങനെ തന്നെ രണ്ടുപേരും ചേർന്ന പുള്ളിക്ക് ഞാൻ എഴുതിയാൽ ഇപ്പം ദേവദാർ പൂത്ത് ഓക്കെ. അതുപോലെ ഇവർക്ക് മൂന്ന് പേർ എന്ത് കാരണം അവരെ കുറിച്ച് പറയുന്ന കാരണം, മൂന്ന് പാട്ടുകളും ഹിറ്റായി, അതായത് ബിച്ചുവിടെ ഒരുപാട്, അതേപോലെ അവരുടെ ഒരുപാട് ഓരോ പാട്ട് എന്ന് വെച്ചാൽ ബിച്ചുവിടെ ഇപ്പോൾ പാടുന്നത് ഏതാണ്, ഇപ്പോൾ മക്കളൊക്കെ പാടുന്നല്ലേ, ശരി ഇപ്പോൾ ഏത് പാട്ട്, ഇപ്പോൾ കൃഷ്ണ അത് ഏത് പാട്ട് പോകണം, ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ഇപ്പോഴും പാടുന്ന പാട്ട്. പിന്നെ ഒരു മധുരക്കിണ പുള്ളി തന്നെ, കസ്തൂരി മാൻ കുറിച്ച് അതൊക്കെ പുള്ളി തന്നെ എഴുതിയതല്ലേ. ഇപ്പോൾ മൈനാകം പിന്നെ ഇതൊക്കെ പുള്ളി എഴുതിയതാണ്. അതുപോലെ അവർ എഴുതിയത്, സുനക്കർ എഴുതിയത് ദേവദാരു പൂത്ത്. ഇതുപോലെ ഓരോരോ സോങ് ഒരാൾക്ക് ഒരു ലൈഫിൽ അത് ഞാൻ അത് അതുവേ മതി അല്ലേ. അതുപോലെ പൂവച്ചൽ കാതർക്ക് പൂമാനമേ, ജോഷിയുടെ പാട്ട്, ജോഷി ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അത് പെട്ടെന്ന് എഴുതിയ വേറെ പോകുന്നവരെ എഴുതി. ഇവരൊക്കെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കഷ്ടകാലം, അപ്പോൾ ഒന്ന് ഫാനും ഒന്നും എ സിസ് ഇല്ലാതെ കാലം, വളരെ സമ്മർദ്ദമാണ്, പൈസ ഒക്കെ കുറച്ച്, അത് കുറിച്ച് ജോലി ചെയ്യണം, നന്നായിരുന്നാലേ അടുത്ത പടം കിട്ടും, ഇങ്ങനെ ഒരു മനസ്സിലെ പേടി, ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് ഞങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വേറെ, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ദൈവം നമ്മൾക്ക് കൊടുത്തുള്ള ചില ഫ്രണ്ട്ഷിപ്പ്, ചില ആൾക്കാരുണ്ട് ഇവരെ മറക്കാൻ പറ്റില്ല. അവർ മരിച്ചാലും ശരി ഇരുന്നാലും ശരി എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇത് കേട്ടപ്പോൾ പല കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ അത് ബിച്ചെ കുറിച്ച് എഴുതണമെങ്കിൽ പേജസ്, എത്രയോ പേജസ് ഞാൻ എഴുതാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല വർക്കിലും ശരി, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈവൻ അതർവൈസ് അതില്ലെങ്കിലും ആരോഗ്യത്തെ, എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് പുള്ളി എപ്പോഴും വല്ലപ്പോഴും പെട്ടെന്ന് ഒരു ഫോൺ ചോദിക്കാൻ എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, അപ്പോൾ ഞാനും വിളിക്കും മോനെ എങ്ങനെയുണ്ട്, ഇതുപോലെ അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇതുപോലെ ഒരാളെ നമ്മൾ ഈ ലോകത്തെ വിട്ടു പോയാൽ അത് എങ്ങനെ മനസ്സ് വളരെ സങ്കടമായിപ്പോയി. എന്തായാലും ഈ സങ്കട ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചത് നന്ദിയുണ്ട് സാർ. അതപ്പോൾ ഞാൻ അവരുടെ കുടുംബത്തേക്ക് ഞാൻ എന്താ പറയാൻ അറിയുക, എങ്ങനെ ഒരു കൺസൊലേഷൻ പറയുക, ഏത് പറഞ്ഞാലും അത് ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി സുമൻ നന്നായിട്ട് വരണം. അച്ഛനെ പോലെ, അച്ഛൻ എഴുത്തുകാരനായിരുന്നു, സുമൻ ഐ തിങ്ക് ഈസ് ഡൂയിങ് മ്യൂസിക്. ഞാൻ എപ്പോഴും പറയും മോനെ നന്നായിട്ട് ചെയ്യൂ, നന്നായിട്ട് ചെയ്യൂ, അച്ഛനെ പോലെ മിടുക്കനായിരിക്കണം. അപ്പോൾ അവരുടെ ഭാര്യക്കും മോനുക്കും അത്യാവശ്യം നിങ്ങൾ എൻ്റെ ഒരു കൺസ അത് ഏതാ പറയാം, എൻ്റെ സങ്കടം അവർക്കുള്ള എനിക്ക് സങ്കടമുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം സങ്കടമുണ്ടാവും. ദൈവം അവർക്ക് സഹായിക്കണം, അവർ ഫ്യൂച്ചർ നന്നായിരിക്കണം. ആ സുമന്റെ ഇത് തന്നെ ഞാൻ പറയാം മോനെ, താങ്ക് യു. ഈ വിഷമഘട്ടത്തിലും ബിച്ചു തിരുമല സാറുമായുള്ള ബന്ധം പറയുകയായിരുന്നു ശ്യാം സാർ. ചെന്നൈയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.